السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട ദാരിമി ഹൈത്തമി പണ്ഡിത സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലായി കഴിഞ്ഞ 9ാം തീയതി ആരംഭിച്ച ദുൽഹിജ്ജയുടെ വരവറിയിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഓൺലൈൻ പ്രഭാഷണത്തിലാണ് നാം ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ധാരാളം സൽപ്രവർത്തികൾ നടന്നു വരികയുണ്ടായി. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ജാമിയ ദാറുസലാം എന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ദാരിമി ഹൈത്തമി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് ദാരിമീസ്. അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിലായും ജില്ലാ ഘടകങ്ങൾക്ക് കീഴിലായും മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലായും ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിൻ്റെ ഭാഗമായാണ് ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പരിശുദ്ധമായ പുണ്യമായ ദിനരാത്രികളിൽ ഇതുപോലെയുള്ള ഒരു സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ചർവിത ചർവണ ചർച്ച നടത്തി വരികയാണ്. ഒട്ടേറെ പ്രഭാഷകരും പ്രതിഭാശാലികളും പണ്ഡിത മഹത്തുക്കളും സംഗമിച്ച വേറിട്ട ഒരു പരിപാടിയാണ് ഈ ദിനരാത്രികളിൽ നടന്നു വരുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രാർത്ഥന സദസ്സോടുകൂടെയാണ് ഈ പരിപാടി സമാപിക്കുന്നത്. പരിശുദ്ധമായ അറഫാ ദിനത്തിൽ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനയോടുകൂടെ സമാപിക്കുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ പ്രഥമമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉലഹിയത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംസാരിക്കുന്ന സെൻട്രൽ കമ്മിറ്റിയുടെയും പാലക്കാട് ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വർക്കിംഗ് സെക്രട്ടറിയും ഏറെ ആദരണീയനുമായ ബഹുമാനപ്പെട്ട കെ സി അബൂബക്കർ ദാരിമി ഉസ്താദ് അവരുകളാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രഭാഷകൻ യുവ പണ്ഡിതൻ ബഹുമാനനായ സുഹൈൽ ഹൈത്തമി പള്ളിക്കുന്ന് അവരുകളാണ്. അവരുടെ നേതൃത്വത്തിൽ നല്ല രൂപത്തിലുള്ള വിഷയ അവതരണം നാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 രാത്രികളേക്കാൾ പവിത്രമുള്ള രാത്രികളായാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പരിശുദ്ധ ഖുർആൻ അവിടുന്ന് ആരംഭം കുറിക്കുന്നത്, വിശുദ്ധ ഖുർആൻ്റെ ഒരു സൂറത്തിന് തുടക്കം കുറിക്കുന്നത് 10 ദിനരാത്രികളിലെ മഹത്വങ്ങളെ അറിയിച്ചുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമമായ അറഫാ ദിനത്തിലെ അറഫാ സംഗമത്തിൻ്റെ വിശ്വാസി സമൂഹം ഒരുമിച്ച് കൂടുന്ന ഒരു രംഗം കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകളിൽ മാത്രം ചുരുങ്ങിയ അറഫാ ദിനം, ആ ദിനം ഉൾപ്പെടുന്ന അന്നത്തെ നോമ്പ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന നോമ്പ് വരെ ഉൾപ്പെടുന്ന പരിശുദ്ധമായ ഈ 10 ദിനരാത്രികൾ, ഇതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികളിലേക്ക് ഒരു ആഘോഷം കൂടി കടന്നു വരികയാണ്. പരിശുദ്ധമായ ബക്രീദിൻ്റെ ബലിപെരുന്നാളിൻ്റെ സുദിനങ്ങളും അയ്യാമത്തു ശരീഖിൻ്റെ ദിനങ്ങളും വിശ്വാസി സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആഘോഷങ്ങളെക്കാൾ ആരാധനകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധമായ തിരു ഹദീസുകളും വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം ക്ലേശകരമായിരിക്കുമെന്നുള്ളത് തന്നെയാണ്.
ഒന്ന് രണ്ട് വർഷങ്ങളായി കൊറോണയുടെ വ്യാപനം മൂലം വിശ്വാസ സമൂഹം എന്ന് മാത്രമല്ല ലോക ജനത ഒന്നടങ്കം വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ അറുതി വരാൻ ഇത്തരം സുദിനങ്ങളിലുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ഇരുകരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനകൾക്ക് സാധിക്കുമെന്ന് നാം ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലായി വളരെ ഗഹനമായ പഠനങ്ങളും മറ്റു ചർച്ചകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മഹദി ബിവി ഹാജർ റളിയല്ലാഹു അൻഹയുടെയും പാവന സ്മരണകൾ അയവിറക്കുന്ന പരിശുദ്ധമായ ഹജ്ജും വിശുദ്ധമാകുന്ന കഅബയെയും പരിശുദ്ധമാകുന്ന അറഫാ ദിനത്തെയും അറഫയെയും തുടങ്ങിയ ഹജ്ജിൻ്റെ ശിആറുകളെ അറിയപ്പെടുന്നവളൊക്കെ സ്മരിക്കപ്പെടുന്ന ഈ ഒരു ദിനത്തിൽ സുഹൃദങ്ങളിൽ മുഴുകിക്കൊണ്ട് ഇലാഹിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് കെ സി അബൂബക്കർ ദാരിമിയെയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സുഹൈൽ ഹൈത്തമിയെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റെല്ലാ പ്രേക്ഷകരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ അമ്മാ ബഅദു. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ ദാരിമീസ് അസോസിയേഷൻ്റെ നേതാക്കളെ, കർമ്മോത്സുകരായ പ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഗതമായ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ ബലിപെരുന്നാൾ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന ദശദിന ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരേ വേഷത്തിലായി, ഒരേ മന്ത്രം മന്ത്രിച്ചുകൊണ്ട്, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ലോകമുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന പവിത്രമായിരിക്കുന്ന ദുൽഹജ്ജ് 9 അറഫ ദിവസം. ആ അറഫ ദിവസം ഹാജ്ജ് അല്ലാത്ത ആളുകൾക്ക് നോമ്പനുട്ടിക്കൽ സുന്നത്താണ്. തന്നെയുമല്ല, അറഫ ദിവസത്തിലുള്ള സുന്നത്ത് നോമ്പിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു സുന്നത്ത് നോമ്പുകൾക്കില്ലാത്ത പ്രാധാന്യം നൽകിയതായി ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായ സ്വഹീഹ് ഹദീസിലുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറഫ ദിവസത്തിലുള്ള നോമ്പിനെക്കുറിച്ച് അഹ്തസിബു അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ ഞാൻ വിചാരിക്കുന്നു, അൻ യുകഫിറ സനത്തല്ലദി ഖബ്ലഹു വസ്സനത്തല്ലദി ബഅദഹ്, അവൻ്റെ കഴിഞ്ഞ വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റു ഒരു നോമ്പുകൾക്കും ശേഷമുള്ള വരാനിരിക്കുന്ന വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. പല അമലുകൾക്കും മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും കൂടെ പൊറുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദിഹി ബുശ്ര ബിഹയാത്തി സനത്തിൻ മുസ്തഖ്ബില, വരാനിരിക്കുന്ന ഒരു വർഷം അവന് ജീവിക്കുമെന്നുള്ളതിലേക്കുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായും അവന് ഒരു വർഷവും കൂടെ ആയുഷ്കാലം നീട്ടിക്കൊടുക്കുകയും അതിൽ അവൻ ചെയ്യാൻ പോകുന്ന പാപങ്ങൾ അഡ്വൻസായി പൊറുക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധമായ അറഫാ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ച മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മഖ്ബൂലായ നോമ്പാണ് അവൻ അനുഷ്ഠിച്ചതെങ്കിൽ അവൻ ഉറപ്പിച്ചിരിക്കാം ഒരു വർഷത്തെ ആയുഷ്കാലം കൂടെ എനിക്ക് നീട്ടിക്കിട്ടുമെന്ന്. ഇത് അറഫാ ദിവസത്തിലെ നോമ്പിന് മാത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായിരിക്കുന്ന ഓഫറാണ്. അപ്രകാരം തന്നെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ 8 അന്നും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പവിത്രമായ ദിവസങ്ങളിലെല്ലാം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മറ്റു പവിത്രമായ അഅമാലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇതേ പ്രകാരം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു അമലാണ് ഉളുഹിയത്ത് അറുക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെയാണ് ഉളുഹിയത്തിൻ്റെ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു സഅത്തുൻ ഫലയുളഹി, ഒരാൾക്ക് ഉളുഹിയത്ത് അറുക്കാനുള്ള ശേഷി ഉണ്ടാവുകയും അവൻ ഉളുഹിയത്ത് അറുക്കാതിരിക്കുകയും ചെയ്താൽ ഫല്യമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്റാനിയ, അവൻ ക്രിസ്ത്യാനിയായിട്ടോ ജൂതനായിട്ടോ മരണപ്പെട്ടു പോവട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിലേക്കുള്ള സൂചനയാണിത്. തന്നെയുമല്ല മറ്റൊരു റിവായത്തിൽ കാണാം, മൻ കാന ലഹു സഅത്തുൻ ഫലയുലഹി വലാ ഫലാ യഖ്റബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അവൻ അടുക്കരുത്, ഉലുഹിയത്തിന് കഴിവുണ്ടായിട്ട് ഉലുഹിയത്ത് എടുത്തിട്ടില്ലെങ്കിൽ എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഉലുഹിയത്ത് എന്നുള്ളത്. തന്നെയുമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, യൗമ നഹ്ഷുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ദാ, യൗമ നഹ്ഷുറുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ നമ്മൾ തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം, ഇല റഹ്മാനി റഹ്മാനായ റബ്ബിലേക്ക്, വഫ്ദ വാഹനത്തിലായിട്ട്. ഈ വഫ്ദ എന്ന് പറഞ്ഞത് ഉലഹിയത്തെറുത്തായി ജീവികളെ വാഹനമായി നൽകും എന്നുള്ളതിലേക്കുള്ള സൂചനയാണെന്ന് മഹാത്മാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അല്ലിമൂ ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മത്വായാക്കും, അല്ലിമൂ ലഹായാക്കും, നിങ്ങളുടെ ഉലഹിയത്തിൻ്റെ ജീവികളെ നിങ്ങൾ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം. കാരണം ഫഇന്നഹാ അലസ്സിറാത്തി മത്വായാക്കും, അത് നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിൻ്റെ മേൽ വാഹനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹ്ശറയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അല്ലാഹു മലായിക്കത്തിനോട് പറയും, ഇത്രേ മലക്കുകളെ, എൻ്റെ അടിമകളെ നിങ്ങൾ നടത്തിക്കൊണ്ടുപോകരുത്, അവർ ദുനിയവിയായ ലോകത്ത് യാത്ര ചെയ്തവരാണ്, അവർ ഗർഭാശയത്തിലാകുമ്പോൾ ഉമ്മയുടെ ഗർഭാശയം അവൻ്റെ വാഹനമാണ്, പ്രസവിക്കപ്പെട്ടപ്പോൾ അവൻ്റെ പിതാവിൻ്റെ മുതുകുകൾ അവൻ്റെ വാഹനമാണ്, പിന്നീട് അവൻ പല വാഹനത്തിലാണ് സഞ്ചരിച്ചത്, അതേപ്രകാരം തന്നെ അവൻ മരണപ്പെട്ടതായ സമയത്ത് അവൻ്റെ സഹോദരങ്ങളുടെ ചുമലുകളിൽ മയ്യത്തുകെട്ടിലാകുന്ന വാഹനത്തിലാണ് അവൻ ഖബർ വരെ യാത്ര ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മഹ്ശറയിലേക്ക് ക്ഷണിക്കപ്പെടാൻ വേണ്ടി അവരുടെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും അവർക്ക് വാഹനം വേണമെന്ന് അല്ലാഹു മലായിക്കത്തിനോട് പറയുകയും ഉലഹിയത്തറുത്തതായ ജീവിയെ അവനെ വാഹനമായി അവിടെ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഉദഹിയത്ത് എന്നുള്ളത് കേവലം ഒരു മാംസമല്ല, അത് ആത്മാർത്ഥമായി നാം നിർവഹിക്കുമ്പോൾ പാരത്രികമായ ലോകത്തേക്കുള്ള വാഹനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഉദഹിയത്ത് അറുക്കുന്ന വ്യക്തി സാധിക്കുമെങ്കിൽ അവൻ തന്നെ സ്വന്തം നിർവഹിക്കുകയാണ് അത് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയും അവിടെ അവൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യൽ സുന്നത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷ, നിന്റെ ഉദഹിയത്ത് അറുക്കുന്ന സമയത്ത് നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് മുസ്തഫായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. തന്നെയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷ, നീ അറുക്കുന്നതായ ഉലഹിയത്തിൻ്റെ ജീവിയുടെ ഒരു രക്തത്തിൻ്റെ തുള്ളി ഭൂമിയിൽ വീഴുന്നതിനോടുകൂടെ നിന്റെ എല്ലാ കഴിഞ്ഞ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, അത് ഞങ്ങളാകുന്ന അഹ്ലുൽ ബൈത്താകുന്നതിൽ പ്രവാചകന്റെ കുടുംബങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണോ, അംലിൽ മുഅ്മിനീന ആമ്മ, അതോ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉള്ളതാണോ അത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു, ബല്ലനാ വലിൽ മുഅ്മിനീന ആമ്മ, അത് നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ ഭാര്യമാർക്കും മാത്രമല്ല, വലിൽ മുഅ്മിനീന ആമ്മ, എല്ലാ മുഅ്മിനീങ്ങൾക്കുമുള്ള ഓഫറാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയും അതേപ്രകാരം തന്നെ പാരത്രികമായ ലോകത്തേക്കുള്ള വാഹനം തയ്യാറാക്കലുമാണ് ഉലഹിയത്തെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം സ്വാലിഹായിരിക്കുന്ന അമലുകൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബാദ്, എൻ്റെ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമ്മളെ കൂടുതലും വിരിയലും ഒരു സ്വാലിഹായമരായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ മൺമറിഞ്ഞു പോയ നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാർ എല്ലാവരുടെയും കബറിടം അള്ളാഹു തആല സ്വർഗ ഭവനമായി കൊടുക്കട്ടെ. ജീവിതാന്ത്യം വരെ അഭിമാനത്തോടുകൂടി ജീവിച്ച അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കരിമ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അറഫാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ദാരമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അറഫാ സംഘവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിക്കുകയാണ്. പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കളും സാധാത്തുക്കളും ഒക്കെ സംബന്ധിക്കുന്ന ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കണമെന്ന് നിങ്ങളോട് വളരെ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സിദ്ഖ് വൽവഫ. അമ്മാ ബഅദ്, ദുൽഹിജ്ജയുടെ മഹത്വം അറിയിച്ചുകൊണ്ട് ദാരിമീസ് പാലക്കാട് ജില്ലാ ക്യാമ്പയിൻ കഴിഞ്ഞ 9-ാം തീയതി ആരംഭിച്ച ഓൺലൈൻ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഓരോ ദിവസങ്ങളിലും ഓരോ പണ്ഡിതന്മാർ നമ്മുമായി സംവദിക്കാറുണ്ട്. ദാരിമീസ് പണ്ഡിതന്മാർ, ഹൈത്തമി പണ്ഡിതന്മാർ ഈ ക്ലാസുകളിൽ നമ്മളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എല്ലാ സേവനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഉലൂഹിയത്ത് എന്ന വിഷയത്തിൽ നമുക്കൊരു ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സക്കീർ ഹൈത്തമി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട KC ഉസ്താ അബൂബക്കർ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ സദസ്സിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഹാജ ദാരിമി ഉസ്താദ് അവറുകൾ,
എല്ലാവർക്കും, അതുപോലെ ഓൺലൈനിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന, ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ മഹത്വം എല്ലാവർക്കും അറിയാം. വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ്. പ്രത്യേകിച്ച് ആദ്യ 10 ദിവസം വളരെ മഹത്വരമുള്ള ദിവസമാണ്. ഏകദേശം 9 ദിവസത്തോളം, കൃത്യമായി 9 ദിവസത്തോളം നോമ്പെടുക്കൽ വലിയ പുണ്യമാണ്. പരിശുദ്ധമായ അറഫ ദിവസം ഉൾക്കൊള്ളുന്ന ഈ 10 ദിവസം, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ ഈ 10 ദിവസത്തിൻ്റെ മഹത്വം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 10 ദിവസത്തിൽ വളരെ പ്രത്യേകമായ അമലുകളുണ്ട്, നോമ്പുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ബലിപെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തിൽ ലോക മുസ്ലിമീങ്ങൾ നിർവഹിക്കുന്ന പരിശുദ്ധമായ ഉദുഹിയത്ത് കർമ്മം. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ കൗസറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫസ്വല്ലി റബ്ബിക വൻഹർ. ആ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം ബലികർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ മഹത്വം വിളിച്ചൂതുന്ന നിരവധി ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹിജറ 2ാം വർഷമാണ് ഉലൂഹിയത്ത് കർമ്മം നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നത്. വിശുദ്ധ ഖുർആനും തിരുഹദീസും പണ്ഡിതന്മാരുടെ ഏകോപനമായ ഇജ്മാഉം ഈ 3 പ്രമാണങ്ങൾ മുഖേന ഉലൂഹിയത്ത് സുന്നത്ത് കർമ്മം സ്ഥിരപ്പെട്ടതാണ് നമുക്കൊക്കെ അറിയാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ബലിപെരുന്നാളിൽ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ ഉലൂഹിയത്തെർത്താൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവുമില്ല. ആ ഉലൂഹിയത്തിന്റെ, ആ മൃഗത്തിന്റെ കൊമ്പ്, കുളമ്പ്, രോമം അതൊക്കെ നഷ്ടപ്പെടാതെ പൂർണ്ണരൂപത്തിൽ ആ അറുക്കപ്പെടുന്ന മൃഗം അന്ത്യനാളിൽ വരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തുടർന്ന് തുർമുദ് റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ആ ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് അതിന്റെ രക്തം ഭൂമിയിൽ ഉച്ചി വീഴുന്നതിന്റെ മുമ്പ് അറുക്കുന്ന ആ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കളയും, പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കളായ ഇമാമുമാർ എഴുതി വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എഴുതി വെച്ചതായി കാണാം. നിങ്ങൾ ഉലുഹിയത്തിന്റെ മൃഗത്തെ നന്നാക്കുക, അത് നാളെ സിറാത്ത് പാലത്തിൽ നിങ്ങളുടെ വാഹനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉലുഹിയത്ത് നിർവഹിക്കുമ്പോൾ 2 നിലക്കുള്ള ഉലുഹിയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1, സുന്നത്തായ ഉലുഹിയത്ത്. ഇത് സുന്നത്ത് കിഫായയാണ്, സാമൂഹിക ബാധ്യത, സുന്നത്തായ ഉലൂഹിയത്ത്. അതുപോലെ തന്നെ വ്യക്തിപരമായ ബാധ്യതയുണ്ട് സുന്നത്ത് ഐന്. ഇങ്ങനെ 2 നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സുന്നത്തായ ഉലൂഹിയത്ത് തന്നെ 2 നിലക്ക് വരും, സുന്നത്ത് കിഫായ, സുന്നത്ത് ഐന്. സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹിക ബാധ്യത, എന്നാല് 2ാമത്തത് സുന്നത്ത് ഐന്, വ്യക്തിപരമായ ബാധ്യത. എന്താണ് ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം? സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ ഒരാൾ അറുക്കുന്ന ഉലൂഹിയത്ത് അയാളുടെ ചെലവിൽ ജീവിക്കുന്നവർക്ക് കൂടി വകവെക്കപ്പെടുകയാണ്. അതായത് അവരിൽ നിന്നെല്ലാം സുന്നത്തായ കൽപ്പന ഒഴിവാകും. അതേസമയം ഉലൂഹിയത്തിന്റെ പ്രതിഫലം 60 നടത്തി ദാനം ചെയ്യുന്ന ആ ഉടമസ്ഥന്, ആ മൃഗത്തിന്റെ ഉടമസ്ഥന് മാത്രമാണ് ലഭിക്കുന്നത്. ഇതാണ് സുന്നത്ത് കിഫായ. എന്നാൽ 2ാമത് നമ്മൾ പരിചയപ്പെടുത്തിയത് സുന്നത്ത് ഐൻ. അതേതാണ്? തന്നെ ആശ്രയിച്ച് കഴിയുന്നവരില്ലെങ്കിൽ, തന്റെ ഒപ്പം മറ്റു കൂട്ടുകുടുംബങ്ങൾ ആരുമില്ലെങ്കിൽ ഉലൂഹിയത്ത് കർമ്മം നടത്തൽ സുന്നത്ത് ഐനാണ്. ഇങ്ങനെ ഉലൂഹിയത്തിനെ സുന്നത്ത് കിഫായ എന്നും സുന്നത്ത് ഐനെ എന്നും നമുക്ക് തിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഉലൂഹിയത്ത് അറുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. തുഹ്ഫ ശർവാനി സഹിതം 9ാം വാള്യം 349-ാം പേജിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഒരാൾ ഉലൂഹിയത്തിന്റെ കർമ്മം നിർവഹിക്കുമ്പോ അള്ളാഹുവേ ഞാൻ നിർവഹിക്കുന്ന ഈ ഉലൂഹിയത്തിന്റെ പുണ്യം എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ നൽകണേ എന്ന് ദുആ ചെയ്താൽ നിയ്യത്ത് വെച്ചാൽ എന്റെ ഉലൂഹിയത്ത് കർമ്മത്തിലെ പുണ്യത്തിൽ എന്റെ വീട്ടിലുള്ളവരെ ഞാൻ പങ്കുചേർത്ത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. മഹാന്മാർ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഖിയ 162 പേജിൽ, ശർവാൻ 9 വാളിലെ 349 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രതിഫലത്തിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉലൂഹിയത്ത് ചെയ്യുക എന്ന കർമ്മമല്ല, പിന്നെയോ അള്ളാഹു നൽകുന്ന ആ പ്രതിഫലം, ഉലൂഹിയത്തിന്റെ മഹത്താണ പ്രതിഫലം മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുക, മറ്റുള്ളവരെ കൂടി ഈ ഉലൂഹിയത്ത് കർമ്മത്തിൽ പങ്കാളിയാക്കുക. കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലത്തിൽ, ഉലൂഹിയത്ത് കർമ്മത്തിന്റെ പ്രതിഫലത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഉലൂഹിയത്ത് കർമ്മമല്ല ഉദ്ദേശിച്ചത്. വളരെ മഹത്തരമുള്ള ഇബാദത്താണ്. കാരണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം, ഉലൂഹിയത്തിന്റെ മൃഗം നമ്മൾ അറുക്കുമ്പോ അതിന്റെ നിറത്തിൽ പോലും വ്യത്യാസമുണ്ട്. ഉലൂഹിയത്തിന്റെ ആടിനെ, മാടിനെ, അതുപോലെ തന്നെ ഒട്ടകത്തെ നമ്മൾ അറുക്കുമ്പോ അതിന്റെ നിറത്തിൽ പോലും വ്യത്യാസമുണ്ട്. ആ നിറത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് മഹത്വത്തിൽ പോലും വ്യത്യാസമുണ്ട് എന്നാണ്. ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് വെളുപ്പ് കളറിലുള്ള മൃഗത്തിനാണ്. അടുത്ത സ്റ്റെപ്പാണ് മഞ്ഞക്കളർ, അടുത്ത സ്റ്റെപ്പാണ് മങ്ങിയ വെള്ളക്കളർ, അടുത്ത സ്റ്റെപ്പാണ് നീലക്കളർ, അടുത്ത സ്റ്റെപ്പാണ് ചുവപ്പ് വെളുപ്പിനോട് കൂടിയുള്ള കറുപ്പോ അല്ലെങ്കിൽ ചുവപ്പോ ചേർന്നത്, അടുത്ത സ്റ്റെപ്പാണ് കറുപ്പ് എന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ നിറത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് മഹത്വം പോലും വ്യത്യാസമുണ്ടെന്ന് മഹാന്മാർ കിതാബുകളിൽ എഴുതി വെക്കുകയാണ്. അതിന്റെ വയസ്സുകളൊക്കെ നമുക്കറിയാം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ്, അതുപോലെ തന്നെ ആടാണെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കോലാട്, അതിനൊക്കെ 2 വയസ്സ് പൂർത്തിയാവണം. അതുപോലെ തന്നെ നെയ്യാടാണെങ്കിൽ അതിന് 1 വയസ്സ് പൂർത്തിയായാൽ മതി. അതുപോലെ തന്നെ മാടുവർഗം, കാള, പശു, എരുമ, പോത്ത്, ഇവകൾക്കൊക്കെ 2 വയസ്സ് പൂർത്തിയാകേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, ആട് 2 നിലക്കുണ്ട്. ഗൾഫ് രാജ്യത്തിലൂടെയൊക്കെ യാത്ര പോയവർക്കറിയാം, സൗദി അറേബ്യയിലൂടെയും മറ്റു രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര പോയവർക്കറിയാം, അവിടെയൊക്കെ ചെമ്മരിയാടിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ആ ചെമ്മരിയാട്, നെയ്യാട് എന്ന് പറയുന്ന ആ ചെമ്മരിയാട്, 1 വയസ്സ് അതിന് തികഞ്ഞാൽ മതി. 1 വയസ്സ് പൂർത്തിയാകുകയോ അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം പല്ല് പറയുകയോ ചെയ്താൽ നെയ്യാട് ഉലൂഹിയത്തിന് പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് കാണപ്പെടുന്ന ആട് അത് കോലാടാണ്, അതിന് 2 വയസ്സ് പൂർത്തിയാകണം. വളരെ ശ്രദ്ധിക്കണം, ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും ഈ അമലൊക്കെ നഷ്ടപ്പെടും. അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഉലൂഹിയത്ത് അറുക്കുമ്പോ അറിവിന്റെ സമയത്ത്, അറുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളുണ്ട്, വളരെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട മര്യാദകളുണ്ട്. ഉലൂഹിയത്ത് അറവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 സുന്നത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1, ഒന്നാമത്തെ സുന്നത്ത്, അറവ് നടത്തുമ്പോഴുള്ള ഒന്നാമത്തെ സുന്നത്ത്, മൃഗത്തെ കിബിലയിലേക്ക് തിരിക്കുക. ഒന്നാമത്തെ സുന്നത്താണത്, മൃഗത്തെ കിബിലയിലേക്ക് നേരെ തിരിക്കുക. 2, അറുക്കുന്നവൻ കിബിലയിലേക്ക് മുന്നിടുക, അറുക്കുന്ന വ്യക്തി കിബിലയിലേക്ക് മുന്നിടുക. 3, അറവിന്റെ സമയത്ത് ബിസ്മി ചൊല്ലുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും നിർവഹിക്കുക. 5, ബിസ്മിയുടെ മുമ്പും ശേഷവും 3 തക്ബീർ ചൊല്ലുക. ഇതൊക്കെ ഉലൂഹിയത്തിന്റെ സുന്നത്തുകളാണ്. 6-ാമത്തെ സുന്നത്ത് മഹാന്മാർ എഴുതി വെക്കുന്നു, ഉലൂഹിയത്ത് സ്വീകരിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രത്യേകം പ്രാർത്ഥന നടത്തുക. അള്ളാഹുവേ, ഞാൻ നിർവഹിക്കുന്ന ഈ ബലികർമ്മം നീ സ്വീകരിക്കണേ അള്ളാഹ്, ഇത് നീ ഖബൂലാക്കണേ അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 7-ാമത് മൃഗം കാണാത്ത വിധം കത്തി മൂർച്ച കൂട്ടുക. 8-ാമത് ഒന്നിലധികം മൃഗങ്ങളുണ്ടെങ്കിൽ മൃഗങ്ങൾ പരസ്പരം കാണാത്ത നിലയിൽ അറിവിന് ആ സ്ഥലം നമ്മൾ സജ്ജമാക്കുക. 9-ാമത്തെ സുന്നത്ത്, ആടിനെയും മാടിനെയും ഇടതുഭാഗത്തിന്റെ മേൽ ചരിച്ച് കിടത്തുക. 10-ാമത്തെ സുന്നത്ത്, വലതുകാൽ ഒഴിച്ച് ബാക്കിയുള്ള കാലുകൾ തമ്മിൽ കെട്ടുക. ഇനിയും സുന്നത്തുകളുണ്ട്.
അറവ് നിർവഹിച്ച വ്യക്തിക്ക് രണ്ടു റക്കാത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ നമുക്കറിയാവുന്നതൊക്കെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ നിർവഹിക്കുന്ന ബലികർമ്മത്തിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുക. ഇപ്പോൾ പറഞ്ഞ ആ മസ്അലകളൊക്കെ തർസീഹ് 205 പേജിൽ, തുഹ്ഫ 9 വാർഡ് 325 പേജിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ ബലിപെരുന്നാളിൽ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മൾ ചിന്തിക്കണം, ഒരുപാട് ഓർമ്മകൾ നമ്മൾ അയവരക്കേണ്ടതുണ്ട്. മഹാനരായ ഖലീലുല്ലാഹി സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ പ്രിയ പത്നി ബീവി ഹാജർ ഉമ്മയുടെയും പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ത്യാഗോജ്ജലമായ അവിടുത്തെ ഓർമ്മകൾ, ത്യാഗോജ്ജലമായ ജീവിതം അയവറക്കുന്ന ഓർമ്മകൾ പുതുക്കുന്ന പ്രസിദ്ധമായ ദിവസമാണല്ലോ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന രൂപത്തിൽ ആദരവോടെ ആ ദിവസങ്ങളെ നമ്മൾക്ക് സ്വീകരിക്കാനും അതിൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ഹദീസിലൂടെ, ആയത്തിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആഘോഷത്തിലുപരി അന്നത്തെ ദിവസങ്ങളിൽ ഇബാദത്തിന് സജീവമാകാൻ, ദിക്കുറുകൾ പെരുപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതലായി നമസ്കരിക്കാൻ, അള്ളാഹുവിൻ്റെ ദുആ ഇജാബത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സുന്ദരമായ ദിവസങ്ങളാണ് പകലുകളാണ് രാത്രികളാണ്. അതിലൊരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കിതിന് അവസരമൊരുക്കിയ പ്രിയപ്പെട്ട ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി, അള്ളാഹു അതിൻ്റെ നേതാക്കൾക്ക്, അതിന് നേതൃത്വം നൽകുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 9 ആരംഭിച്ച നമ്മുടെ ഓൺലൈൻ ക്യാമ്പ് ഈ സദസ് ദിവസങ്ങളായി മുറിയാതെ വളരെ ഭംഗിയായിക്കൊണ്ട് നിരവധി ദാരിമീ പണ്ഡിതന്മാർ, നിരവധി ഹൈത്തമീ പണ്ഡിതന്മാർ നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഈ കെട്ടുറപ്പ്, ഈ കൂട്ടായ്മയെ നല്ല രൂപത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും നല്ലതായ ഒരുപാട് പ്രവൃത്തികൾ, നല്ലതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മക്ക് കീഴിൽ, ദാരിമീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് മഹാന്മാരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഹാനരായ ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ദുൽഹിജ്ജ 5 വഫാത്തായ മഹാനരാണ്. അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖുന വലിയുല്ലാഹി കൂരിയാട് തേനി മുസ്ലിയാർ, ദുൽഹിജ്ജ 6 വഫാത്തായ മഹാനാണ് നവ്വറല്ലാഹു മർഖദ. അതുപോലെ തന്നെ ദുൽഹിജ്ജ 7 മഹാനരായ ഒമാനൂർ ഷുഹദാക്കളുടെ രക്തസാക്ഷിത്വം കൊണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ദിവസമാണ് ദുൽഹിജ്ജ 7. അതുപോലെ ഒരുപാട് മഹാന്മാർ, ദുൽഹിജ്ജ 10 മഹാനരായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. അതുപോലെ തന്നെ ആലുവായ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ ദുൽഹിജ്ജ 12 ഈ ലോകത്തോട് വിട പറയുന്നത്. മഹാനരായ വെളിയങ്കോട് ഉമർ ഖാദി ആഷിഖുർ റസൂൽ നവറല്ലാഹു മർഖദ ദുൽഹിജ്ജ 14 ഈ ലോകത്തോട് വിട പറയുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ, മഹാന്മാരായ ഒരുപാട് ആളുകൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന മഹാനരായ ഷെയ്ഖുന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ ദുൽഹിജ്ജ 25 വഫാത്താവുന്നത്. മഹാനരായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ നവറല്ലാഹു മർഖദ ദുൽഹിജ്ജ 26 വഫാത്താവുന്നത്. ഇങ്ങനെ നിരവധി അനവധി മഹാന്മാർ, പൂർവ്വസൂരികൾ വിട പറഞ്ഞ മാസമാണ്. അവർക്കൊക്കെ നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ അവസാനമായിക്കൊണ്ട് മഹാന്മാരായ സാദാത്തീങ്ങളുടെ നേതൃത്വത്തിൽ, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ദുആയോടെ സമാപിക്കുമെന്ന് ആമുഖ പ്രഭാഷണത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് സക്കീർ ഹൈത്തമി ഉസ്താദ് അവർ നമ്മെ ഉണർത്തുകയുണ്ടായി. അതിലൊക്കെ നമ്മൾ പങ്കാളികളായി ആ ആമീൻ പറഞ്ഞ് ഈ ക്യാമ്പയിൻ വളരെ ഭംഗിയായി നമുക്കൊക്കെ പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമ്മൾക്കൊക്കെ ഇത് വിജയിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങളിലൊക്കെ നല്ല നിയ്യത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ദാരിമീസ് പാലക്കാട് ജില്ലാ ക്യാമ്പയിൻ
നടത്തുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ മുന്നിട്ടിറങ്ങിയ അതിൻ്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ ഖാദിമീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതൃത്വം സാദാത്യങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവർക്കും അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആയിരാരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പുണ്യമായ അറഫ ദിനങ്ങളെ സ്വീകരിക്കാൻ, നമ്മുടെ ആയുഷിൽ ഒരുപാട് അറഫ ദിവസങ്ങളെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം നമ്മളിൽ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല, ഒക്കെ ആരുടെ മണ്ണിലാണ്. അള്ളാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണം. അള്ളാഹ് ഞങ്ങൾ നിർവഹിക്കുന്ന നോമ്പുകൾ, ഞങ്ങൾ നിർവഹിക്കുന്ന ബലികർമ്മങ്ങൾ എല്ലാം നീ ഖബൂലാക്കണം റഹ്മാനെ, നീ ഖബൂലാക്കണം റഹ്മാനെ. കോവിഡ് എന്ന മഹാമാരിയെ നീ ഉയർത്തണം അല്ലാഹ്. കോവിഡ് എന്ന ഈ പരീക്ഷണത്തെ നീ ഉയർത്തണം റഹ്മാനെ. ഞങ്ങളുടെ പള്ളികളിൽ ജുമഅയും ജമാഅത്തും പുനഃസ്ഥാപിക്കാനുള്ള തൗഫീഖിന്റെ കവാടങ്ങൾ നീ തുറക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദർസുകളും മദ്രസകളും പള്ളികളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തുറന്ന് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, വീടുകളിലേക്ക്, ശരീരങ്ങളിലേക്ക്, വാഹനത്തിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണമല്ല. ഞങ്ങളുടെ കുടുംബത്തെയും ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നീ എല്ലാ ആഫത്ത് ബലാ മുസീബത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ വിനീതന് ഇതിന് അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.